ഇടങ്ങേറാണ്ടോ ഇവനെ ഞാൻ പൊതുവെ വിളിക്കാറ് പിടികിട്ട പുള്ളി എന്നാ വിളിക്കാറ്. ക്യൂ പോലെ എഴുതുന്നതന്നെ നമ്മളൊന്ന് തിരിച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രൂപം എന്നെ കൊണ്ടാവുന്ന എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇത് എഴുതാൻ കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതിൽ ലെറ്റേഴ്സ് മാത്രം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അത് ഭയങ്കര ടഫാണ്. സി ഇങ്ങനെ സ്മോൾ ആയിട്ട് സി എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെയുടെ നമ്മുടെ എപ്പിസോഡ് 7 വന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കാലെടുത്ത് വെക്കാനായിട്ട് പോവാണ്. അക്ഷരങ്ങൾ കഴിഞ്ഞു, ഇനി നമുക്കുള്ളത് ജോയിൻ ലെറ്റേഴ്സ് ആണ്. ജോയിൻ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് കൂട്ടക്ഷരങ്ങൾ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ഇവനെ തന്നെ നമുക്ക് സ്മോൾ ആക്കാനായിട്ട് സാധിക്കും അല്ലേ. എന്തുകൊണ്ടിട്ടാണ്? ഞാനിപ്പോൾ ഇംഗ്ലീഷ് ഭാഷ എടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ എല്ലാ രാജ്യത്തും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഭാഷ ആയതുകൊണ്ടിട്ടാണ്. അതായത് ഒരു അക്ഷരവുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാനാണ് നമ്മൾ സാധാരണ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സ് മാത്രം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക, അത് ഭയങ്കര ടഫാണ്. നമുക്ക് നോട്ട്സൊക്കെ എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെയാണ് അറബി ഭാഷയിലും. ഞാൻ ഈ ഒരു ടോപ്പിക്ക് അറബി ഭാഷയിൽ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വൈസ് നിങ്ങൾക്ക് പറഞ്ഞതാണ്. ഇതേപോലെ തന്നെ അറബി ഭാഷയിലും നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്മോൾ ലെറ്റേഴ്സ് ആണ്. അറബി ഭാഷയിലെ സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയെ പോലെയല്ല. അറബി ഭാഷയിൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്ററിന് ഒരു സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. അറബി ഭാഷയിൽ വരുമ്പോൾ ഇപ്പോൾ ഒരു അക്ഷരത്തിന് ചിലപ്പോൾ 4 രൂപങ്ങളുണ്ടാവും. ഞാനിപ്പോൾ തൽക്കാലം ഒരു അലിഫ് ചെയ്തിരിക്കുകയാണ്. ഒരു അക്ഷരത്തിന് 4 രൂപം ഉണ്ടാവും. ചിലത് ഒരു അക്ഷരത്തിന് ഞാനോട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാണ്. ചിലത് ഒരു അക്ഷരത്തിന് 3 രൂപങ്ങളുണ്ടാവും. ഇവിടെ നോക്കിക്ക്, എക്ക് ഒരു എ ഉള്ളൂ സ്മോൾ ലെറ്റർ ഇംഗ്ലീഷ് ഭാഷയിൽ. അറബി ഭാഷയിൽ വരുമ്പോഴത്തേക്കും ഒരക്ഷരത്തിന് ചിലപ്പോൾ 4 രൂപങ്ങൾ, ചില അക്ഷരങ്ങൾക്ക് 3 രൂപങ്ങൾ, ചില അക്ഷരങ്ങൾക്ക് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ മാർക്കുകളാണ് 2 രൂപങ്ങൾ. ചിലത് ഒരെണ്ണം തന്നെ ആയിരിക്കും, അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയാണോ ഉള്ളത്? അതേ രൂപത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സാധാരണ ഞാൻ ഇത് വളരെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെ എത്രത്തോളം വളരെ ഹെൽപ്ഫുള്ളായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെ ഇതിൽ റെഡിയാക്കിയിട്ടാണ് ഈ ഫോർമാറ്റിലോട്ട് ഞാൻ ഫൈനലായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ മാത്രമല്ല എഫേർട്ട് ഇടുന്നത്, ഈ ഒരു വീഡിയോയിൽ ഞാനും വളരെ വലിയൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ ഞാൻ എടുക്കുകയാണ്. നിങ്ങളിൽ എനിക്ക് ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണ്. അപ്പം എങ്ങനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് പഠിപ്പിക്കാം എന്നുള്ളതാണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാബുൽ ഇൽമിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാഷിദൽ റുമാനി. അപ്പോൾ നമ്മൾ ജോയിൻ്റ് ലെറ്റേഴ്സ് പഠിക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി പോവാണ് അല്ലേ. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായത് വിശ്വസിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൂട്ടക്ഷരങ്ങളിൽ വരുമ്പോൾ 4 രൂപത്തിൽ വരുന്ന 4 അക്ഷരങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ഒരക്ഷരം തന്നെ 4 വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ വരും. അങ്ങനെയുള്ള 4 അക്ഷരം, അതിൽ ഒന്നാമത്തെ അക്ഷരമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഐനാണ്. ഒന്നാമത്തെ അക്ഷരം ഐൻ. ഇത് ജോയിൻ ലെറ്റേഴ്സ് വേറൊരു അക്ഷരവുമായി ചേർന്ന് വരുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഐനിന്റെ ഒന്നാമത്തെ രൂപം നമ്മൾ നോക്കാം. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കേ, ഇതിലെ ഒന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഐനാണ്. ഒന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഐനാണ്. അഥവാ ഈ ക്യാപിറ്റൽ ലെറ്റർ ഐനിൻ്റെ തുടക്ക ഭാഗം, ആ തുടക്ക ഭാഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വാലിൻ്റെ ഈ ഒരു പോർഷൻ കളഞ്ഞു. ഓക്കെ, ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കത് മനസ്സിലാവും. ഐനാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പർലി കിട്ടും. അപ്പോൾ ഇതിന് വലിയ എഫേർട്ട് ഇല്ല. കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ ഐൻ ഈ രൂപത്തിലും വരുന്നതായിരിക്കും. ഐനിൻ്റെ രണ്ടാമത്തെ രൂപമാറ്റം നമുക്ക് നോക്കാൻ വേണ്ടി പോവാണ്. ഈ അക്ഷരം കണ്ടോ നിങ്ങൾ? ഞാൻ ഈ അക്ഷരം എഴുതുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിൽ നമ്മൾ നേരെ ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുക, ഒരു പൊക്കം. ആ പൊക്കത്തിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം വരിക. ആ ജസ്റ്റ് പൊക്കത്തിൽ നിന്ന് ഇങ്ങനെ വരച്ചിട്ടാൽ മതി. ഇത് എഴുതാൻ കുറേ പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ അതിൻ്റെ ഓരോ പൊസിഷനും ഓരോന്നോരോന്നായിട്ട് കാണിച്ചത്. അപ്പം ഞാനിത് ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ, രണ്ടാമത്തെ ഐനിൻ്റെ രൂപം നോക്കിക്കേ. ആദ്യത്തെ ക്യാപിറ്റൽ ലെറ്റർ ഐനിൽ നിന്നും വെവ്വേറെ വളരെ വലിയൊരു ഡിഫറൻസാണ് രണ്ടാമത്തെ ഐനിന് വന്നിരിക്കുന്നത്. ഞാൻ വിവരിക്കുന്നില്ല, മനസ്സിലാക്കുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ഐനിൻ്റെ രൂപം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കണ്ട ഐൻ,
ഞാനിവിടെ ഒരു ഉദാഹരണത്തിന് വരയിടണം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ മനസ്സിലാവുമല്ലോ. നിങ്ങൾ ഈ കണ്ട ഐൻ വാലില്ലാത്ത ഐനായിരുന്നു, പക്ഷേ ഇതേ രൂപം തന്നെയാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത് വിത്ത് വാല്. ഓക്കെ, ഇവൻ്റെ ഈ ഒരു വാല് കൂടി ഉപയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതും ഐൻ തന്നെയാണ്. ലാസ്റ്റ് ഫൈനൽ രൂപം എന്ന് പറയുന്നത് ഇവൻ്റെ യഥാർത്ഥ രൂപം തന്നെയാണ്, നമ്മളുടെ ഐനിൻ്റെ പ്രോപ്പർ ക്യാപിറ്റൽ ലെറ്റർ ഐനിൻ്റെ അതേ രൂപം തന്നെയാണ്. ഐൻ അവസാനം വന്നപ്പോൾ ഐനിൻ്റെ യഥാർത്ഥ രൂപത്തിൽ വന്നു. അപ്പം ഐൻ നാല് രൂപത്തിൽ വരുന്ന നാല് രൂപങ്ങൾ നമ്മൾ നോക്കി. ഇതെപ്പോഴാണ് വരുന്നത്? കൂട്ടക്ഷരങ്ങളിൽ മറ്റൊരു അക്ഷരവുമായി ചേർന്ന് വരുമ്പോൾ, ജോയിൻ ലെറ്റേഴ്സായിട്ട് വരുമ്പോഴാണ് ഈ നാല് രൂപത്തിൽ ഐൻ വരുന്നത്. അടുത്ത മൂന്ന് അക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഐൻ വന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും അടുത്തത് ഏതായിരിക്കും. ഐനായിരിക്കും, ഐൻ്റെ ഒരു സഹോദരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇവനും കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ നാല് രൂപങ്ങളാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോകുന്നുണ്ടോ? സോറി കേട്ടോ, ക്ഷമിക്കണം. വേറൊരു നിവൃത്തിയില്ല നമുക്ക്, ഇത് കട്ട് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. ഞാൻ പെട്ടെന്ന് തീർക്കാം. ഒന്നാമത്തെ റൈനിന്റെ രൂപം റൈൻ ഞാനിവിടെ ഏതാണ് എന്നിട്ട് ഞാനിവിടെ നേരിട്ട് കൊടുക്കുന്നു. ഇവിടെ നോക്കുക, നോക്കിക്കേ. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും റൈനിന്റെ അതേ രൂപം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുകളിൽ എന്തുണ്ട്? പുള്ളിയുണ്ട്. റമാമുൻ റൈനിന്റെ ഒന്നാമത്തെ രൂപമാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇനി റൈൻ വേറെ രൂപത്തിൽ വരുന്നത് നോക്കാം. ഇതിൽ തന്നെ നിങ്ങൾക്ക് അക്ഷരങ്ങൾ ക്ലിയർ ആക്കാട്ടോ. ഈ കൂട്ടക്ഷരങ്ങളിൽ നിങ്ങൾക്ക് ഈ അക്ഷരങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സ്വന്തം വായിച്ചു നോക്കാം. ഇതെന്തക്ഷരമാണ്, ഇതെന്തക്ഷരമാണ്, ഇത്, 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 ഇങ്ങനെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന അക്ഷരങ്ങൾ നിങ്ങൾ വായിച്ചാൽ അക്ഷരങ്ങൾ തിരിച്ചറിയുന്ന കഴിവ് നമുക്ക് സ്വന്തമായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നോക്കിക്കെ, സഗീറുൻ ഇതിൽ വന്നിരിക്കുന്ന ഗൈൻ, ഞാൻ ഇത് ഏത് കാണിക്കുന്നതിന്റെ ഐനിൽ കാണിച്ചതാണ്, വിവരിക്കുന്നില്ല, ഒരു പുള്ളിയുടെ ഡിഫറൻസ് ആണ്. ഞാൻ പെട്ടെന്ന് എടുത്ത് പോവാണ്. മൂന്നാമത്തെ രൂപത്തിൽ ഗൈൻ വരുന്നത് നോക്കിയതുപോലെ തന്നെയാണ്. എന്താണ് ഡിഫറൻസ്? പുള്ളിയുണ്ട്, ഗൈനിൽ വരുമ്പോ പുള്ളിയുണ്ട്. നാലാമത്തെ രൂപത്തിൽ വരുന്നത് ഗൈനിന്റെ അതേ പ്രോപ്പർ രൂപത്തിൽ തന്നെയാണ് അവസാനത്തെ രൂപം വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇംഗ്ലീഷ് ഭാഷയെ പോലെയാണോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളെ പോലെയാണോ, നിങ്ങൾ നോക്കിക്കേ, നാല് രൂപത്തിലാണ് ഒരക്ഷരം വന്നിരിക്കുന്നത് കൂട്ടക്ഷര രൂപത്തിലോട്ട് വന്നപ്പോ. അങ്ങനെയുള്ള രണ്ട് അക്ഷരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, ഇനി വെറും രണ്ടെണ്ണം കൂടിയിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് എടുത്ത് തീർത്തരാം. അടുത്ത മൂന്നാമത്തെ അക്ഷരം നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. താ. ഓക്കെ, ഇവന്റെ പേരെന്താണ്? താ. തായിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, എങ്കിലും ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തതാണ്. നമുക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു അക്ഷരം തന്നെ എത്ര രൂപത്തിൽ വന്നാലും ഒരു അക്ഷരം പ്രോപ്പർലി നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്കാവും. ഫസ്റ്റ് ഇരിക്കുന്ന തായാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം രണ്ടാമത്തെ രൂപത്തിൽ വരുന്നത്. ഇത് തുടക്കത്തിൽ താ വരുന്ന രൂപം, ഇത് അവസാനത്തിൽ താ വരുന്ന രൂപം, വലിയ വ്യത്യാസമുണ്ടോ? വലുത് പോട്ടെ, ചെറുതെങ്കിലും ഉണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ടെൻഷൻ റിലീഫ് തോന്നുന്നുണ്ടോ? സംഭവം നമുക്ക് മനസ്സിലാവുന്നേ. അപ്പൊ നോക്കിക്കേ, തായിന്റെ രണ്ട് രൂപങ്ങൾ തുടക്കത്തിൽ ഒരു വാക്കിന്റെ തുടക്കത്തിൽ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഒരു വാക്കിന്റെ അവസാനത്തിൽ എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രൂപത്തിലായിരിക്കും വരുന്നത്. തായിന് മറ്റ് രണ്ട് രൂപങ്ങൾ കൂടിയുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തായിന്റെ മൂന്നാമത്തെ രൂപമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടിട്ടാണ് മദ്റസത്തുൻ. ഓക്കെ, ശരിക്കും ഇത് തായല്ല, ശരിക്കും ഇത് പ്രോപ്പർലി ഹായിന്റെ രൂപമാണ്. ഹായിന്റെ മുകളിൽ രണ്ട് കുത്തു വന്നു കഴിഞ്ഞാൽ അത് തായായിട്ടാണ് പറയുക, തായായിട്ടാണ് അത് പ്രൊണൗൺസ് ചെയ്യുന്നത്. ഇവന്റെ പേരെന്താണ്? തായെന്നാണ്. നോക്കിക്കേ, ഇവനായിട്ട് സാദൃശ്യമുണ്ടോ? ഇല്ല. ശരിക്കും ഇത് ആരായിട്ടാണ് സാദൃശ്യം? ഹായുമായിട്ടാണ് സാദൃശ്യമുള്ളത്. അപ്പൊ ഇവന്റെ പേരും ഇത് തായ് തന്നെയാണ് പറയുന്നത്. രണ്ട് പുള്ളി നിങ്ങൾ എവിടെ കണ്ടോ അത് എന്തായിരിക്കും? തായായിരിക്കും. മദ്റസത്തുൻ, തുൻ, മദ്റസത്തുൻ. ഓക്കെ, അടുത്ത അക്ഷരം നാലാമത്തെ രൂപം നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. മവദ്ദത്തുൻ എന്താണ്? മവദ്ദത്തുൻ ഇതും ശരിക്കും ഹായിന്റെ രൂപമാണ്, ഹായിന്റെ ഒരു യഥാർത്ഥ രൂപമാണ്. ആ രൂപത്തിൽ രണ്ട് പുള്ളി വന്നപ്പോഴും
നമ്മൾ പറഞ്ഞത് താ എന്ന് തന്നെയാണ്. അപ്പം നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങളിത് ഖുർആൻ ഓതുമ്പോൾ ഇത് കാണുമ്പോൾ ഹായായിട്ട് പ്രൊണൗൺസ് ചെയ്ത് പോകരുത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കാൻ വിവരിക്കുന്നില്ല തായിൻ്റെ നാല് രൂപങ്ങൾ. നാലാമത്തെ അക്ഷരം നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ് ഈ വീഡിയോനെ. അത് ഇപ്പം തീർക്കാട്ടോ, ഇപ്പം അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. നാലാമത്തെ രൂപം എന്ന് പറയുന്നത് ഹായാണ്. നമ്മൾ നേരത്തെ തായിൻ്റെ കേസ് പറഞ്ഞല്ലോ, അതിൽ നമ്മളുടെ ഈ ഒരു ഹാ പെട്ടിട്ടുണ്ട്. അവനെ തന്നെയാണ് നാലാമതായിട്ട് വരുന്നത്. ഇവനിക്കും നാല് കോലങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കോലമാണ്, ഒന്നാമത്തെ രൂപമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇതില് ഈ അക്ഷരം ഉണ്ടല്ലോ, ഇവൻ രണ്ടെണ്ണ ഞാൻ വരയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഹായാണ്, ഹായാണ്, പുതിയതായിട്ട് സങ്കല്പിച്ചിട്ടാണോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹായാണ്, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത് എഴുതേണ്ട രൂപം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര പൊക്കത്തോട്ട്, അവിടെ നിന്ന് താഴത്തോട്ട് റൗണ്ട്, ഇത് ചേർത്തിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ക്യൂ എഴുതൂലേ, ക്യൂ ക്യൂ പോലെ എഴുതുന്നതിന് നമ്മളൊന്ന് തിരിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രൂപം, എന്നെക്കൊണ്ടാവുന്ന എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ക്യൂ എഴുതുന്ന പോലെ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഹായിൻ്റെ രൂപം കിട്ടും. അപ്പോൾ ഇത് ഹായിൻ്റെ ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം നിങ്ങളൊന്ന് നോക്കുക. ഹാ ഇത്തിരി ഇടങ്ങേറാണ്ടോ. ഇവനെ ഞാൻ പൊതുവെ വിളിക്കാറ് പിടികിട്ടാ പുള്ളി എന്നാണ് വിളിക്കാറ്. ചില സമയത്ത് ഇവനെ നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. ഇവൻ ഹായാണെന്ന് ഒരു പിടുത്തവും തരൂല, നമുക്ക് ക്ലിക്കാവൂല. ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് ഒക്കെ ഈ അക്ഷരം കുറിച്ച് കിട്ടാൻ പാടാണ്. ഇത് എന്താണ് എന്ന് നമ്മളടുത്ത് ചോദിച്ചു പോകും. ഇവനെ നമ്മൾ ഇത് ഹായാണ്, ഇംഗ്ലീഷിലെ എഫ് എഴുതുമല്ലോ, കൂട്ടക്ഷരത്തിൽ നമ്മൾ എഫ് എഴുതുന്നത് പോലെയുള്ള ഒരു രൂപമാണ് രണ്ടാമത്തെ രൂപത്തിൽ ഹ വന്നിരിക്കുന്നത്. ഈ അടുത്ത രണ്ട് രൂപങ്ങൾ നോക്കാം. ഹാദി ഹീ, നമ്മളെ ക്യാപിറ്റൽ ലെറ്റർ ഹായിൻ്റെ അതേ രൂപം. പിന്നെ നമ്മളെ ഫസ്റ്റത്തെ ഹായും കൂടി വന്നിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ രൂപമാണ്. നാലാമത്തെ രൂപം എന്ന് പറയുന്നത് അല്ലാഹു. ഈ ഉദാഹരണം ഞാൻ എടുത്തത് അല്ലാഹു എന്നുള്ള വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന ആണല്ലോ. ഈ ഒരു ഹ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലയിടത്തും. അപ്പോൾ ഇത് ഈ ഒരു അള്ളാഹു എന്നുള്ള പദം ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹാ ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഹാ എടുത്തത്. നമ്മൾ കഴിഞ്ഞ ഈ തായിൽ നമ്മൾ ഈ രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇതിൻ്റെ മുകളിൽ രണ്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ അത് തായായി മാറും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹായിൻ്റെ യഥാർത്ഥ രൂപമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇല്ലെങ്കിൽ, രണ്ട് പുള്ളി ഇല്ലെങ്കിൽ അത് ഹാ തന്നെയാണ്. ഹായിൻ്റെ നാല് രൂപങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരക്ഷരം നാല് രൂപത്തിൽ വരുന്ന നാലക്ഷരങ്ങൾ നമ്മൾ നോക്കി. അതിൽ ഒന്നാമത്തത് ഐനാണ്, രണ്ടാമത്തത് റൈനാണ്, അതേപോലെ തന്നെ മൂന്നാമത്തത് തായാണ്, നാലാമത്തത് ഹായാണ്. ഈ അക്ഷരങ്ങൾക്കെല്ലാം തന്നെ നാല് രൂപങ്ങൾ ഉള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒറ്റക്ഷരത്തിൽ ഒരു രൂപം, കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ മൂന്നും രണ്ട് രൂപത്തിൽ വരുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാണുക. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ ടെലഗ്രാം ഗ്രൂപ്പ് ഉപയോഗിക്കുക, പ്രാക്ടീസ് ചെയ്യുക.